ശരി എനിക്കറിയില്ല നിന്റെ വിശപ്പിനെ പറ്റി എനിക്കറിയാം. മറിയം പൊറിഞ്ചു പൊറിഞ്ചു പൊറിയും ഞാൻ അവരെ വിളിച്ച് ആരും സ്ഥലത്തില്ല. അതെ, സർപ്രൈസ് ആണ്. എന്റെ പേരൊന്ന് പറഞ്ഞുകൊടുത്ത്. അറേബ്യൻ ഫുഡാണോ? അപ്പൊ ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ സുധികോപ്പയ്ക്ക് കിട്ടട്ടെ എന്ന് വാനോളം പൂഴ്ത്തിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി കുറച്ചേത്തേക്ക് മിണ്ടൂല. പൊറിഞ്ചും അറിയാൻ ജ്യൂസ് ഹിറ്റ് ആയതിന്റെ വളരെ വിഭവസമൃദ്ധമായ ട്രീറ്റ് ഒക്കെ കഴിച്ച് സാധാരണ രീതിയിൽ പറഞ്ഞോണ്ടോ ഇപ്പഴും സത്യം പറഞ്ഞോണ്ടോ സിനിമയിൽ വന്നതിന് ശേഷം ലൈം ടി കുടിച്ചു ഞാനോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും അങ്ങനെയായിരുന്നു. ഉച്ചക്ക് ഊണ് വെച്ചിട്ട് ലൈം ടി കുടിച്ചു. ഉച്ചക്ക് ഊണാ? ഞാൻ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ലൈം ടി കുടിച്ചത്. അല്ലെങ്കിൽ വന്നതിന് ശേഷം മര്യാദ ഫുഡ് കഴിക്കണം. പിന്നെയാണ് ലൈം ടി. ഞാൻ ഇപ്പൊ നമ്മൾ കഴിച്ചില്ലേ ചിക്കൻ കപ്പാമ? വീട്ടിലെ ഇടയ്ക്ക് അമ്മ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ സ്കൂളിൽ പോകാനായിട്ട് അമ്മ ഉണ്ടാക്കി തരാം ചിക്കൻ കപ്പാമ. അതറിയാം, ഞാൻ ഒരു സ്വീറ്റ് കണ്ടല്ലോ ചിക്കനും കപ്പ. അപ്പൊ എങ്ങനെയുണ്ടായി പിന്നെ ഈ പൊറിഞ്ചുന്റെ സക്സസ് എന്റെ ഭാഗമായിട്ട് ഡിസ്കോ ബാബു എങ്ങനെ കടന്നത്? ഡിസ്കോബാബു നിങ്ങൾ ഈ കണ്ടല്ലോ പടം. ഡിസ്കോബാബു ഇപ്പം എൻ്റെ ഞാൻ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടും ഇത്രയും വിളികൾ ഞമ്മറില്ലേ. നമുക്ക് ചില സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് നമ്മളെ ആൾക്കാരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അത് ഇത് കിട്ടിയ സന്തോഷമുണ്ടെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടറെ അല്ല. ഇപ്പം നീ ഉണ്ട ചെയ്തപ്പോൾ ആൾക്കാർ പറയല്ലേ നമ്മൾ ആ വെറുതെ അല്ലേ, ഇത് വെറുതെ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറയല്ല. അങ്ങനെ അടുത്ത് തോന്നിയൊരു ക്യാരക്ടറാണ് ഇഷ്ടം ബാബു. പക്ഷെ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടാ, കാരണം ഞാനും ലുക്മാനും കൂടിയാണ് പടം കാണാൻ പോയത്. നിങ്ങളുടെ അവസാനത്തെ സ്ഥാനമൊക്കെ ഇങ്ങനെ ഇത്ര ഇത്ര പൊക്കി പറയാൻ മാത്രം സംഭവമൊന്നുമില്ല, എന്നാലും ഫീൽ ചെയ്യേണ്ടത്. പിന്നെ ഈ സത്യം പറഞ്ഞ ഈ ഡാൻസ് കളിക്കാൻ അറിയാമെന്ന്? ഞാൻ ഡാൻസ് എന്നല്ല സിനിമയ്ക്ക് വേണ്ടി എന്തും കളിക്കും. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എന്തും പഠിക്കും, പിന്നെ പഠിക്കും കളിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം പടത്തിൽ അഭിനയിക്കഴിച്ചപ്പോൾ എന്നോട് ചോദിച്ച് ഡ്രൈവിംഗ് അറിയാൻ ചോദിച്ചു. അന്ന് ഞാൻ ചെറിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ബസ് ഓടിക്കേണ്ടി വരും, നമ്മൾ പിന്നെ അതൊക്കെ ഓടിക്കുന്നില്ല അഭിനയിക്കാൻ വേണ്ടി. ഇപ്പോഴൊന്നുമില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ വയറ്റിൽ നിന്ന് ബസ് ഓടിക്കുന്ന സ്ഥലം വെച്ചാൽ ഒബ്രോമാളുടെ അവിടെ നിന്ന് വൈകുന്നേരം കടവനോട് ഓടിക്കണം ഷൂട്ട്. ഞാൻ ഓടിച്ച് എങ്ങനെയൊക്കെ ഓടിച്ച് കുറച്ച് തള്ളത്ത് വിളിക്കുന്നില്ല. ഏത് നടന്മാരുണ്ട് വിമാനം ഓടിക്കുന്നത്? മറ്റു മണ്ടത്തരം സംഗതി അല്ലല്ല, അങ്ങനല്ല. ഏത് നടന്മാരാണ് വിമാനം ഓടിക്കുന്ന? അവർ പറയോ പക്ഷെ ഒറിജിനൽ ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കും. ശരിക്കും ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാൻ പഠിക്കും. അങ്ങനെ പഠിക്കാൻ പറ്റിയ കാര്യമാണ് അത്? എന്തും മണ്ടത്തരം പറഞ്ഞത്. ഞങ്ങൾ കുത്തിക്കൊള്ള സീനാണ് ഒറിജിനൽ കുത്തിക്കൊല്ലോ? സിനിമയാണല്ലോ. പിന്നെ വേറെ ഇപ്പം ഞാൻ ഇപ്പം ഇത് പറഞ്ഞു വന്നില്ലേ, ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ചെറിയൊരു എൻ്റെ ഒരു അനുഭവം പറയാം. ശരിക്കും പറഞ്ഞാൽ ആമേൻ സിനിമയിൽ ഈ തെങ്ങേറ്റം കയറിയത് എങ്ങനെയാണ്? നമുക്ക് തെങ്ങേറാന്ന് അറിയാൻ പാടില്ല. സിനിമയ്ക്ക് വേണ്ടി തെങ്ങേറും എന്ന് പറഞ്ഞപ്പോൾ ഇടവും വരവും നോക്കിയില്ല, നേരെ തെങ്ങേറി. അന്നാണ് നമ്മൾ കാണണേട്ടാ, ഓർമ്മയുണ്ടാ? പിന്നെ ചെളി കിടന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാ ഞാൻ നോക്കുമ്പോ ഒരു കാർന്നൂരും. അത് ഞാനല്ല, അത് മറ്റേ നീ തന്നെ. ഞാൻ ചേട്ടാന്ന് വിളിച്ചു ഇപ്പോഴുണ്ട്. ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത് നിന്റെ ഫസ്റ്റ് പടം ഞാൻ കണ്ട, മറ്റേ നമ്മുടെ ബസ്സിലെ പടം, കുടുംബശ്രീ ട്രാവൽസ് കണ്ടപ്പോ. അപ്പൊ ഞാൻ ചെയ്തു മുടിയതില്ലാത്തോണ്ടെ സംഗതി എന്നെക്കാളും രണ്ടു വയസ്സുകളും. ഞാൻ ചെന്നപ്പോ ഞാൻ പറയാ ഗൂഗിളിട്ട്. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദീക്ഷാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എടാ അവനൊക്കെ കൊച്ചു പയ്യനാന്ന് പറഞ്ഞത്. കൊച്ചു പയ്യനല്ല, ഞങ്ങളെക്കാളൊക്കെ ജൂനിയറാന്ന് പറഞ്ഞത്. അന്ന് നീ എനിക്കോട് വരുന്ന മാതല്ലേ പഠിക്കൂലേ? അല്ല നീ കുസാറ്റി പഠിച്ചോണ്ടിരിക്കോ?
നമ്മള് ആ സെറ്റ് വെച്ച് പറ്റുള്ള ആൾക്കാർ ചെമ്പൻ ഇപ്പോഴും നിലനിന്നു പോണ കമ്പനികളുണ്ട്, കുറച്ച് പേരുണ്ട്. നമ്മുടെ ജയശങ്കർ അങ്ങനെ ആ അങ്ങനെയാണ് നമ്മൾ പിന്നെ പടങ്ങളിലേക്ക് വന്നതും. ഞാൻ വളരെ ജനുവിനായിട്ട് ആത്മാർത്ഥമായിട്ട് കാര്യം പറയാം. ഇപ്പൊ സുധികോപ്പ എന്ന നടനെ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സിനിമയിൽ ഇപ്പോ ഞാൻ നിൽക്കുന്ന ഒരു ലെവലിൽ ചെറുതായാലും വലുതായാലും ആ ലെവലിൽ പോലും എത്തില്ലായിരുന്നു. അത് ഞാൻ എപ്പോഴും എവിടെയും പറയും അഭിമാനത്തോടുകൂടി. അല്ലല്ല, അത് വേറെ സംഭവമുണ്ട്. അതിപ്പോ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത കുറെ ആക്ടേഴ്സ് ഉണ്ട് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും ഈ ബാബു വരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത, ഡിസ്കോ ബാബു വരെ എത്താൻ എന്നെ സപ്പോർട്ട് ചെയ്ത നടന്മാരുണ്ട് ഇഷ്ടംപോലെ. അതുപോലുള്ള അങ്ങനെയല്ല, അത് അവർക്കും കൂടെ കോൺഫിഡൻസ് വേണോ അയാൾ ചെയ്യുമെന്ന്. അപ്പൊ ഞാനൊരു ദിവസം ഈ പറഞ്ഞ ആളുടെ ഞാൻ ചോദിച്ചു, ഏടോ എന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ എപ്പോഴും വരും, നമ്മളിനി നിങ്ങളെപ്പോഴും നിങ്ങളുടെ പുറകെ നടന്നിട്ടാണ് എനിക്ക് അവസരം തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞ ഒരു നീ അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ ഇല്ലാത്ത കാര്യമല്ല ചെയ്യിപ്പിക്കുന്നത്, താൻ അത് ചെയ്യുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അല്ലാതെ ഔദാര്യമായിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പൊ സൂചിയേട്ടൻ ചില സംവിധായകരുടെ പടം തുടങ്ങാറാകുമ്പോ എന്നോട് പറയാറുണ്ടല്ലോ വിളിക്കുന്നു, അത് ഈ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണോ? തീർച്ചയായിട്ടും പറഞ്ഞു വിട്ടാൽ കുഴപ്പമില്ല. പിന്നെ അത് അത് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതെ, ഇപ്പൊ നമ്മളെ നമുക്കറിയാവുന്ന എല്ലാവരും അത് വെറുതെ ഇപ്പൊ മുഖം കാണിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞവരൊന്നും പറഞ്ഞു വിടാറില്ല. അത് പ്രൊഫഷണലായിട്ട് അഭിനയം എടുത്തവര് അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് നമുക്കറിയാലോ ഇന്ന ക്യാരക്ടർ. ഇപ്പൊ ഇന്ന ഇപ്പൊ നിന്നെ ഒരു ഐ പി എസ് ഓഫീസർ ആക്കാൻ പറ്റില്ല പെട്ടെന്ന്. അല്ല അങ്ങനെ സിനിമക്ക് അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ടല്ലോ. എനിക്ക് പറ്റുമോ? ഞാൻ പറയുന്നൊക്കെ ഒരു ഐ പി എസ് ഓഫീസർ എന്ന് പറയുമ്പോൾ സംഭവം നമുക്കൊരു ശരീരം മെയിൻ ഘടകമുള്ളൂ ഒരു ആക്ടർക്ക്. അപ്പൊ ഗംഭീരം നടന്നാൽ നമ്മൾ യേശുവായിട്ട് പിടിക്കാൻ പറ്റൂലോ, ഭയങ്കര പെർഫോമൻസ് അല്ലേ. അത് ശരീരമൊക്കെ മെയിൻ സംഭവമല്ലോ. അപ്പൊ അങ്ങനെ പേഴ്സണാലിറ്റി മറ്റേതല്ല, മറ്റേ നമ്മള് ഒരു കമ്മീഷണറിലെ സുരേഷ് ഗോപി പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റോള് ഞാൻ പറയുവാണ്. പക്ഷേ എനിക്ക് സ്ക്രീനിന് പുറത്തുള്ള പേഴ്സണാലിറ്റി ഉണ്ടോ? സ്ക്രീനിന് പുറത്തായിട്ടായിരുന്നു വീട്ടിൽ. അപ്പൊ ആ പടം നിന്റെ വീട്ടിൽ തന്നെ റിലീസ് ചെയ്ത് കാണിച്ചിട്ട് അങ്ങനെ പോണോ പടം? അല്ലാതെ ഈ തെങ്ങേറ്റത്തിനെ കുറിച്ച് പറയുമ്പോളേ, പണ്ട് നമ്മൾ റഹ്മാനല്ലേ, ഖാലിദ് റഹ്മാൻ ഒരു പരസ്യത്തിനോട് വിളിച്ച് വയറ്റിലെ ഒരു തെങ്ങ് മറ്റേ അതിന്റെ അത് നീയാണ് ചെയ്തത്, വഴിമാറി ചെയ്തത് മറ്റേ ഏഷ്യൻ പെയിന്റ്സ്. എന്നിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ ജീൻസും ഷൂ ഒക്കെ ചെയ്തേക്കണെ പെണ്ണത്ത്. അപ്പൊ ഞാൻ ഓഡീഷൻ എന്ന് പറഞ്ഞു ചെന്നത്. അപ്പൊ ഇതുപോലെ ഓഡീഷൻ ചെന്നപ്പോ എന്റെ തുറന്ന് എടോ തെങ്ങുകാരനെ അവിടെ ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യമാണ് തെങ്ങുകാരുടെ പരിപാടി. റഹ്മാനൊക്കെ പിന്നെ തെങ്ങും പറഞ്ഞു ഫ്രണ്ട് കിടക്കണം ഓഫീസിന് പോലെ തെങ്ങി കയറാൻ പറഞ്ഞു. അന്നാണ് മഴ പെയ്ത് കിടക്കുന്ന സമയം ഞാൻ ജീൻസൊക്കെ ഊരി ഷോർട്സ് ഒക്കെ ഇട്ട് ആ ഒരു തെങ്ങി കയറിയപ്പോൾ അത്രയും പോരാ അടുത്ത തെങ്ങി കയറാൻ പറഞ്ഞു. തെങ്ങി കയറിയപ്പോൾ അത്ര ഇഷ്ടമുള്ള ഒരു പാട്ടും പാടും. അങ്ങനെ വൈകുന്നേരം 5 മണിക്ക് ഒരു 5-6 തെങ്ങി കയറിട്ട് വീട്ടിൽ പോയത്. എന്നെ ഇതുവരെ വിളിച്ച് വൈകുന്നേരം ഒരു പരസ്യത്തിന് ഓഡീഷൻ പറഞ്ഞു തെങ്ങി കയറാൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ തെങ്ങി കയറാം. അപ്പൊ ആമേൻ കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ തെങ്ങും പറമ്പ് ഉള്ളത്. ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് വീടിനടുത്ത് തെങ്ങ് പറമ്പ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ തെങ്ങി കയറേണ്ട നാട്ടിൽ ഉച്ചക്ക് തെങ്ങി കയറുന്നില്ലേ. ഞാൻ ദൂരെയുള്ള കാക്കനായിട്ട് കുറച്ച് അപ്പഴോട് തെങ്ങും പറമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോ പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ തോർത്തൊക്കെ ആയിട്ട് ചെന്ന് തെങ്ങി കയറാൻ കയറൊക്കെ വന്ന് തളപ്പിട്ട് കയറാം അതൊക്കെ ആയിട്ട് ചെന്ന് ഇത് ഈ പറഞ്ഞ പോലെ തെങ്ങി കയറി പാട്ടുപാടി. അപ്പൊ ആ പരസ്യമാണ് കറങ്ങി തിരിഞ്ഞില്ലെങ്കിൽ. പിന്നെ ഈ മലയാള സിനിമ അവസാനം തെങ്ങേറ്റക്കാരനെ മലയാള സിനിമയിലെ സൗത്ത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ സിനിമയിലെ തെങ്ങേറ്റക്കാരെ അറിയുന്ന ഓരോ നടക്കുന്ന അത് സൂപ്പർ സ്റ്റാർ. അത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സീനൊക്കെ അഭിനയിക്കുമ്പോഴേ ഇപ്പൊ ആമേന്റെ അഭിനയിക്കുമ്പോ കൂടുതലും ഞാൻ ഒറ്റയ്ക്കാണ് അഭിനയിച്ചത്. ഒറ്റയ്ക്ക് എന്റെ സീനൊക്കെ ഒറ്റയ്ക്കായിരുന്നു. ഒരു സീനിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, കാരണം ഫഹദും മറ്റേ പെണ്ണും കൂടി ഒരു പാലത്തിൽ നിന്നിട്ട് എന്താ പറയുന്നത് ആ പെണ്ണെ തള്ളി ആ ഫഹദിനെ തള്ളി താഴേക്കിരുന്ന ഒരു സീനുണ്ട്. അതിനല്ല നമ്മുടെ ചേട്ടന്. അപ്പൊ അതിൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇരിക്കുന്നത് ആ സീൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു 3-4 ടേക്ക് പോയി. അപ്പൊ ഞാൻ ആദ്യത്തെ ടേക്കിന് ഞാൻ തെങ്ങിലോട്ട് കയറി. അത് അത്യാവശ്യം ഒരു തെങ്ങിന്റെ പകുതി വരെ കയറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കയറാൻ പറ്റില്ലല്ലോ. ഇവര് ആദ്യം ടേക്ക് എടുത്ത് കട്ടായി പിന്നെ ടേക്ക് എടുത്ത് കട്ടായി പിന്നെ എടുത്തിട്ട് ഈ 3 പ്രാവശ്യം ടേക്ക് എടുക്കുമ്പോൾ നമ്മള് മുകളിലിരിക്കുക വെള്ളം പിടിച്ചിട്ട് നമുക്ക് പരിചയമില്ലല്ലോ. അങ്ങനത്തെ എനിക്കൊരു പണിയിട്ടുണ്ട്. ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് പാലക്കാടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇംപ്രൈസേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ഡയലോഗ് പറയുമ്പോൾ പുറകെ കൂടെ നടന്നു പോയി തെങ്ങി കയറി പോകും. ശരിക്കും സ്ക്രിപ്റ്റിലുണ്ട് കയ്യിൽ നിന്നിട്ട് കാരണം അതൊരു നമ്മൾ തെങ്ങി കയറുന്നു
ഇവര് ഒരു 10-12 നിർത്തിച്ചില്ലേ തെങ്ങി കയറി അതോടെ ഞാൻ ഇംപ്രൈസേഷൻ നിർത്തി. അങ്ങനെ ചില പണിയൊക്കെ കിട്ടും, ചിലപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് പണിയൊക്കെ കുറെ കിട്ടും. അത് ഈ ഒറ്റ ഡയലോഗ് പറയാൻ പോകുമ്പോ അന്നും പണ്ടുകൾ പോകില്ല അവനേക്ക് ഒരു ഡയലോഗ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഇത് അവരെ ഡയറക്ടറെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അവിടുന്ന് വിളിച്ചോ എടോ താൻ മറ്റേ ഇതൊന്നും അല്ല, എന്താണ് അഭിനയ സാമ്പിട്ടൊന്നും ഇല്ല, അത്ര എക്സ്പ്രഷൻ വേണ്ട എന്നോട് പറഞ്ഞു. ഞാൻ പുതിയ തീരങ്ങളെ ചിലപ്പോ വേണു സാറായിരുന്നു ക്യാമറ, ഇതൊക്കെ രണ്ട് ഡയലോഗ് എന്നേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഈ പ്രദേശം കഴിയുന്നുണ്ട് മോനെ ഒന്നും പറയണ്ട, വേറെ ഡയലോഗ് പറഞ്ഞത് മോനെ ഒന്നും ചെയ്യണ, ചുമ്മാ ഡയലോഗ് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഡയറക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞുകൊണ്ട് ആ അതും കൊള്ളാം, ഇത് അത് വേറെ കാര്യമുണ്ട്. അത് അവർക്ക് നമ്മൾ മേലെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, കഴിയുന്നിട്ട് കൊള്ളാക്കില്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ ചെയ്യുമ്പോഴും ചെയ്തോളാൻ പറയുന്നത്. പക്ഷെ അന്ന് നമുക്ക് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നല്ലതായിരുന്നെങ്കിൽ അന്ന് നമ്മൾ അംഗീകരിക്കുമായിരുന്നു. അതെന്നു കേട്ടോ, പിന്നെ നമ്മളിന് അങ്ങനെ ടൈപ്പ് ഡയറക്ടേഴ്സിന് ഇപ്പൊ വർക്ക് ചെയ്തിരുന്നു അല്ല, ഭയങ്കര മോശം. ഇപ്പൊ ഞാൻ തന്നെ സീനിയർ ഡയറക്ടറിനെ ചോദിച്ചാൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലെ, പഴയ ഡയറക്ടേഴ്സ് അല്ലെ, നമ്മൾ വലിയ പ്രിയ സാറിനൊപ്പം ഒന്നും ആരൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം പുള്ളേ നമ്മുടെ ഒരു ഏജ് ഉള്ള ലെങ്ത് ഉള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തും പറയാം. അടുത്ത പടത്തിൽ നിന്നൊക്കെ പറയും ചിലപ്പോ, ഈ പടത്തിൽ നമുക്ക് അടുത്ത പടത്തിൽ ഉപയോഗിക്കാൻ പറയും. ഇപ്പൊ വേണ്ടെന്ന് പറയും, ആമയൻ കഴിഞ്ഞ സമയത്തെ ആമയൻ കഴിഞ്ഞ കിടക്കാണ് ആമയൻ അത്യാവശ്യം നന്നായി ഓടി മംഗ്ലീഷ് 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 സിനിമ ആ സമയത്തെ മംഗ്ലീഷ് ആണ്. മൂന്ന് ദിവസം മുക്കിയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു അവിടെ വെച്ചാൽ ജോജുനെ ഒക്കെ കാണും പരിചയപ്പെടുന്നത്, ജോജുനെ അറിയാം കമ്പനി ആണെന്ന്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മമ്മൂക്കയാണ്, അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂക്കയാണ് ഡയലോഗ് അറിയല്ല പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നെ കേട്ടോ മമ്മൂക്ക് മംഗ്ലീഷൊക്കെ ആണ് മറ്റേ ആമയം കണ്ട ആ നമ്മുടെ ആമയം കണ്ട് കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അങ്ങനെ മൂന്ന് ദിവസം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കൊച്ചി ഡയലോഗില്ലേ മട്ടാഞ്ചേരി സ്ലാങ് സ്ലാങ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വീട് അവിടെ ആയതുകൊണ്ട് സ്ലാങ് പറഞ്ഞു കൊടുക്കും ഞാൻ. ഒരാൾ വരാനുണ്ട് അയാൾ വന്ന് പിന്നെ ചെയ്തോളും പടത്തിൽ മൊത്തം. നമുക്കൊക്കെ അറിയാം ഈ സംഭവം, എന്നാലും ഡയലോഗ് ഇവർ എഴുതി വെച്ചേക്കുന്നത് റൈറ്ററൊക്കെ പൊന്നാനി ആ ഭാഗത്തുള്ളവയുണ്ട് എഴുതി വെച്ചേക്കുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പായുണ്ട്. അത് പായിച്ചു കൊടുക്കുമ്പോൾ സ്ലാങ് വരാൻ വേണ്ടി ഒരാൾ നിർത്തി. അപ്പോൾ എൻ്റെ പറഞ്ഞ് മൂന്ന് ദിവസം സുധി റൈറ്റർ പറഞ്ഞ് റൈറ്റർ ഡയറക്ടർ പറഞ്ഞ് സുധി ഒന്ന് പറഞ്ഞു കൊടുക്കും മൂന്ന് ദിവസം ഉള്ളപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കും നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ മൂന്നാം ദിവസം കഴിഞ്ഞ് പോയി, എൻ്റെ കഴിച്ചപ്പോൾ ഞാൻ പോയി പോയി രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്ന് അതുകൊണ്ട് പെട്ടെന്ന് ആ സെറ്റിലേക്ക് നമുക്ക് പറഞ്ഞ് നീ നിന്നാവെന്ന് പറഞ്ഞു മറ്റാൾ പോയി എന്തോ പ്രശ്നമായിട്ട് നമുക്കിട്ട് സിങ്കായാലും തോന്നുള്ളൂ പോയി. അങ്ങനെ ഞാൻ 10-ാമത്തെ ദിവസം നമുക്കടൊപ്പം ഉണ്ടായിരുന്നു. അതെൻ്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് മാത്രമല്ല വരുന്നതാ കാര്യം, നമ്മൾ ഇവരൊക്കെ സ്വപ്നം വരെ കണ്ടുണ്ട് ഇവരൊക്കെ സംസാരിക്കുന്നതായിട്ടൊക്കെ ഇല്ലേ. ശരിക്കും സിനിമ നടനാവണോന്ന് ആഗ്രഹം തോന്നിയത് ഈ മമ്മൂക്കയും ഞാൻ അവരുടെ ഒക്കെ ആത്മകഥ വായിച്ചിട്ടാണ് എനിക്ക്. അതെ അതെ അനുകാലി പ്രസിഡന്റിലൊക്കെ അവരാണ് ഒരു ഇൻസ്പിറേഷൻ ആയത്. പിന്നെ എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഭയങ്കര ചൂടനാണ് അടുപ്പിക്കില്ല അതൊക്കെ വെറുതെ ആണ്. അദ്ദേഹം വളരെ മാന്യനാണ്, വളരെ ഒരു പക്ക ഹ്യൂമൻ ബീങ് ആണ്, ഭയങ്കര കയറിങ് ഉണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു 60 ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ഭയങ്കര കയറിങ്ങാ അത് ചെയ്യരുത് ചെയ്യരുത്, ഉച്ചക്ക് ഉറങ്ങരുത്, ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്ക് ഉറങ്ങരുത്, ഉറങ്ങി കണ്ടിട്ട് മുഖം വീർത്തിരിക്കും അത് കണ്ടിന്യൂട്ടി പ്രശ്നമാകും. അപ്പൊ ഉച്ചക്ക് പറഞ്ഞ് ഉറങ്ങാതിരിക്കുക, കളിക്കരുത്. അല്ല അതെങ്ങനെ നീ മാനേജ് ചെയ്തു? മാനേജ് അത് മാത്രം അനുസരിച്ചില്ല ബാക്കി എല്ലാം. അപ്പൊ അങ്ങനെ അത്രയും കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യുന്ന ഭയങ്കര ഭയങ്കര പാരന്റിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് നമുക്ക് തോന്നുന്നത്. ഇവരൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ചൂടനാണ് അടുപ്പിക്കില്ല അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് ഭക്ഷണം ഷെയർ ചെയ്യും, നമുക്ക് തമാശകൾ ഷെയർ ചെയ്യും, അങ്ങനത്തെ ഭയങ്കര ഭയങ്കര ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു നടൻ ഒരു ഒരു നടൻ ഒരിക്കലെങ്കിലും മമ്മൂക്കാന്റെ കൂടെ അഭിനയിച്ചിരിക്കണം അല്ലേ. അതിനുശേഷം 6 വർഷം ഇപ്പൊ ആ പടം കഴിഞ്ഞിട്ട് ഇപ്പോഴും കാണുമ്പോ നമുക്ക് അതൊരു വലിയ പിന്നെ ഇപ്പോഴും നമ്മളൊക്കെ തിരിച്ചറിയുക കാര്യമാണ്. പിന്നെ എല്ലാ സിനിമയും കാണും, എല്ലാ സിനിമയും എല്ലാം അറിയണ്ടോ, എല്ലാം അറിയാം, ആരൊക്കെ എന്തൊക്കെയുണ്ട് അറിയുന്നുണ്ട്. അത് പിന്നെ അത് എനിക്ക് അതിനകത്തൊരു വലിയൊരു ഇതുണ്ടായിരുന്നു, തോമ്പടി ജംഗ്ഷനിൽ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ മമ്മൂക്കയുടെ ക്രോമിറ്റിൻ്റെ ഒരു അവസ്ഥ. അപ്പം ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, അന്നൊക്കെ ഞാൻ കുറച്ച് ഷൈ ചെയ്ത് ചെയ്യുമ്പോൾ പുള്ളി ആയിട്ട് സംസാരിക്കും, പുള്ളി വിളിക്കുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ. അതെ പിന്നെ എല്ലാ യൂത്തിന് ഇപ്പോൾ ആർക്കും മലയാള സിനിമ ഇപ്പം അഭിനയിക്കുന്ന എല്ലാവർക്കും ലാലണ്ണിനടക്കം മമ്മൂക്കയെ പറ്റി പറയാൻ കാണും അല്ലേ. അതാണ് മമ്മൂക്ക ഭയങ്കര ഒരു
ഞാനും അഭിനയിച്ചിട്ടില്ല. ഫസ്റ്റ് പടത്തിൽ ലാലേട്ടൻ്റെ പടമാണെങ്കിൽ പോലും എനിക്ക് കോമ്പിനേഷൻ അങ്ങനെ വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു പേഴ്സണലായിട്ട് പറയാനുള്ളത്, അപ്പം ഞാനിപ്പോൾ ഈ ഉണ്ടാകുന്ന സിനിമ അവസാനം റിലീസായ ഹിറ്റായ സിനിമ ഉണ്ട്, ഈ ഉണ്ടയിലേക്കൊക്കെ എത്താൻ കാരണം നിങ്ങളാണ്. ഇതൊരു ഓർമ്മ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. 24 കാതൻ നോർത്ത് എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ എത്ര പേരെ സഹായിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുമോ? നിന്നെ പുള്ള തന്നെ എത്ര പേരെ ഞാൻ സഹായിച്ചിരിക്കുന്നു, ഇതൊക്കെ ഓർത്തിരിക്കുന്നിരിക്കുന്നല്ലേ നേരം കാണുള്ളൂ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറ ബിരിയാണി മേടിച്ചതെന്ന് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോഴേ അപ്പൊ ഞാൻ അപ്പൊ 24 കാതൻ നോർത്തിന്റെ ഓഡിഷൻ നടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സൂചിച്ചേട്ടൻ എന്നെ പറഞ്ഞു റഹ്മാനടുത്തേക്ക്. അന്ന് തന്നെ ഓഡിഷൻ നടത്തിയത് റഹ്മാനാണ്. അന്ന് റഹ്മാനെ പരിചയപ്പെട്ടുകൊണ്ടാണ് ഉണ്ടാവുന്ന സിനിമയിലേക്ക് അവസരം കിട്ടിയത്. അപ്പൊ ഞാൻ ഇന്നും സുധികോപ്പയോട് സപ്തമശ്രീ സപ്ത അതുകൊണ്ട് സപ്തമശ്രീ അനുരാഗ് കരിക്കുമ്പോൾ അത് നമ്മൾ ഒരുമിച്ച്, അപ്പൊ എന്നും സുധികോപ്പയോട് കടപ്പെട്ടിരിക്കും. ഒരുമിച്ച് നമ്മൾ എത്ര അഭിനയിച്ചിട്ടുണ്ട്? അനുരാഗരിക്കുമ്പോളം, ഇടി, പിന്നെ വാരിക്കുഴി, ഉണ്ടെന്ന് അഭിനയിച്ച പടങ്ങൾ, ഇത്തരം പടങ്ങളിൽ നമുക്ക് കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും സുധികോപ്പക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്റെ കൂടെ. ഇനി അതെ അതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിനില്ലേ, ഇപ്പൊ ഉച്ചയല്ലേ, നാളെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ടാവട്ടെ. ഓക്കെ, എന്റെ ഇപ്പൊ ഞാനിപ്പോ ഓണപ്പടം അല്ലായിരുന്നു, പൊറിഞ്ചു റിലീസ് ഓഗസ്റ്റ് ആയിരുന്നു. പക്ഷെ ഓണത്തിനും പടം ഫുള്ളായിട്ട് ഓടി, ഓണപ്പടം പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റിലീസാണ് പടം, ഇതാണ് വികൃതി എന്ന പടമാണ്, സുരാജ് ഏട്ടനും സൗബിനും ഹീറോയുടെ പടം. അത് അത് ഒക്ടോബർ 4 ഉറിയടി എന്ന പടം, അത് രണ്ടുമാണ് അടുത്ത മാസം റിലീസാകുന്നത്. കഴിഞ്ഞത് നമ്മുടെ പൂഴിക്കടകം റിലീസ് അഭിനയിച്ചത് പൂഴിക്കടകന് പിന്നെ വെയിൽ എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു ഷൈനികത്തിൻ്റെ. ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോണു. ഇപ്പൊ നീ ഷൂട്ടിലല്ലേ? ഇപ്പൊ ഷൂട്ടില്ല, മറ്റേ ഇന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് സിജു വിൽസൺ, പിന്നെ കമല, രഞ്ജി ശങ്കറിന്റെ കമല, പിന്നെ പൂഴിക്കടകൻ താക്കൂല്, മറ്റേ ഷാജി സാറ്, ഇന്ദ്രിയേട്ടനോട്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ കൂടുതലും ചില സമയത്തൊക്കെ പടങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ, ആ സമയത്താണ് നിങ്ങൾ വിളിക്കാറുള്ളത്. സുജേട്ടാ ഉച്ചയ്ക്ക് രണ്ടുമണിയാണ് മലയാള സിനിമയിലെ ജോണിയുടെ ജോണിയുടെപ്പാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. സത്യം ഞാൻ ജോണിയുടെ സിനിമ കണ്ടിട്ടില്ലേ. അപ്പൊ അതിന്റെ ഒരു കടയിൽ ഒരു കമന്റ് വന്നിരുന്നു, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരോ ഇട്ട്, അപ്പൊ അതിന്റെ കമന്റ് വന്ന് ജോണി ഡപ്പല്ല, ജോണി അടപ്പാണെന്ന് പറഞ്ഞിട്ട്. അതാണ്, അതുകൊണ്ട് ഞാനത് ഞാൻ ഷെയറും ചെയ്യാറില്ല. അല്ല, അങ്ങനെ ഒരു ഇത് നിങ്ങൾ അങ്ങനെ ഡിഫറെന്റ് ആണ്, ഓരോ സിനിമയിലും പലതരം വേറെ അടിമുടി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നില്ല, അങ്ങനത്തെ സാധനം കിട്ടുന്നുണ്ട്. എനിക്ക് അടിമുടി മാറ്റാൻ പറ്റും, അടി മാറ്റാൻ പറ്റും, മുടി മാറ്റാൻ. എനിക്ക് മുടി വിഗ് വെച്ചാൽ മതി, ഞാൻ കണ്ടിട്ട് പടത്തിൽ വിഗ് വെച്ചിട്ട് മറ്റേ പത്തേമാരിയാണ് കാലഘട്ടം ഫീൽ ചെയ്യാനായിട്ട്. ഞാൻ വിചാരിച്ചത് ഡോക്ടറേറ്റ് ജീവിക്കണം. പിന്നെ മുടി ഇല്ലാത്തോണ്ടാണ് സിനിമ കിട്ടണത് എനിക്ക്. മുടി കണ്ടെങ്കിൽ ഞാനൊരു സാധാരണക്കാരനായി പോയത്, സിനിമ കിട്ടില്ല, മുടി ഇല്ലാത്തോണ്ടാണ് സിനിമ കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അതെ അതെ, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ക്യാരക്ടറുകൾ ആൾക്കാർ ആവശ്യം ആ സിനിമക്ക്. സിനിമ കാണുന്നവർക്ക് അല്ലാതെ ഭയം, നമ്മൾ ഭയങ്കര സുന്ദരന്മാരുടെ ഇരുന്നിട്ട് അല്ല, സുന്ദരന്മാരല്ല, അങ്ങനെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആവൂല്ല. എന്നാൽ പോലും അതല്ല, ഇപ്പൊ എല്ലാവർക്കും അവസരം, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അവസരം. ഇപ്പൊ നല്ല അവസ്ഥയാണ് സിനിമയുടെ, നന്നായിട്ട് പെർഫോം ചെയ്ത ആരായാലും അക്സെപ്റ്റ്, അത് വലിയ താരമാണോന്നുമില്ല, നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരും. എന്നെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം, അല്ലാത്ത സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം തിരിച്ച് ഇപ്പോഴാണ് പിന്നെ അറിഞ്ഞു തുടങ്ങി, പിന്നെ അറിഞ്ഞു തുടങ്ങിയത് തിരിച്ചറിയാം. ഇപ്പൊ ഈ അടുത്ത് ഒന്നര 2 വർഷമായി കാണും. എനിക്ക് സിനിമയിലും ഈ കൊലം തന്നെ, ശരിക്കും ഈ കൊലം, ഈ മേഷം തന്നെയാണ്. നിങ്ങൾ തിരിച്ചറിയാറില്ല, വന്നിട്ട് സെൽഫി എടുക്കുമ്പോ സിനിമ എന്നെ സെൽഫി എടുത്ത് പോകാറുണ്ട്. അതൊരു നല്ലതല്ലേ, നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ വേണ്ടാത്ത കാര്യം ചിന്തിക്കുന്നത്? നമ്മളെ ഇപ്പൊ നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്ത് പോവുക, ബാക്കി തിരിച്ചറിയലും ഫ്ലെക്സും ഓടിങ്ങൊക്കെ പുറകെ വന്നോളൂ. നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ
എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര സിമ്പിളാകാൻ പറ്റുന്നത്? ശരിക്കും ഞാനല്ലേ വിനയനാ വേണ്ടത്? നീ വിനയനാണോ? നിങ്ങൾ മഹാനും ഞാൻ വിനയനല്ലേ? മഹാനായ സുധിയും മഹാനായ കോപ്പയും വിനയനായ കോപ്പും ടൈറ്റിൽ എല്ലാരും പറയാറ് എനിക്ക് ഭയങ്കര വിനയമാണ്. എല്ലാരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര വിനയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഈ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചുരുണ്ടുകൂടി കിടക്കും. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വിനയായിരിക്കും. നിന്റെ ഉറങ്ങുന്ന ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നു. പല രീതി വെച്ചൊരു ചാമ്പ് ചാമ്പണം. അപ്പൊ എന്തായാലും വരുന്ന കമല ഇന്നു മുതൽ എല്ലാത്തിനും എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ നമ്മള് നമ്മുടേതായ പരിപാടികൾ എന്തായാലും വരുമല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ, വരട്ടെ, നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്ക് ഇതേപോലെ ട്രീറ്റ് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മഹാനായ സുധീകോപ്പയും വിനീതനായ ഗോകുലും. താങ്ക് യു.